ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് മത്തി വെച്ചിട്ടൊരു മുളകിട്ട് വറ്റിച്ചൊരു മീൻ കറിയാണ്. അതപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനൊരു ചട്ടി എടുത്തിട്ടുണ്ട്. ചട്ടിയിൽ ഒരു മൂന്നാല് സ്പൂണോളം എണ്ണ ഒഴിച്ചു കൊടുത്തു. അപ്പോൾ ഞാനിവിടെ കുറച്ച് മത്തിയാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ചെറിയ മത്തിയായത് മാത്രം ഞാൻ കട്ടൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കാൽ സ്പൂൺ കടുകിട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പിലയും വറ്റൽമുളകൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ വെളുത്തുള്ളി ഇഞ്ചിയും ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. അതല്ല ചതച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. അതപ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റ് കൂടുതലായിരിക്കും. പിന്നെ തക്കാളി, പിന്നെ സവാള. സവാള ഞാൻ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. സവാളയെങ്കിലും കൂടുതൽ ടേസ്റ്റ് വരുന്നത് ചെറിയ ഉള്ളിയാണ്. പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും ചെറിയ ഉള്ളി ചേർക്കുമ്പോഴും. അപ്പോൾ നമുക്ക് പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കാൽ സ്പൂൺ ഉപ്പാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഉപ്പിടുമ്പോൾ പെട്ടെന്നൊന്ന് വഴിന്ന് കിട്ടും. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വയറ്റി എടുക്കാം. ഒരു നാരങ്ങ വലുപ്പത്തിന് പുളിയാണ് എടുത്തിട്ടുള്ളത്. പുളി എന്ന് പറയുമ്പോൾ വാളം പുളിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പൊടികൾ ചേർക്കാം. ഒരു കാൽ സ്പൂൺ കുരുമുളക്, കാൽ സ്പൂൺ മഞ്ഞപ്പൊടി, പിന്നെ കാൽ സ്പൂൺ ഉലുവപ്പൊടി, പിന്നെ ഒരു സ്പൂൺ മല്ലിപ്പൊടി, ഒരു സ്പൂൺ മുളക് പൊടി. അപ്പോൾ ഇതെല്ലാം കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് വയറ്റി കൊടുക്കുക. കൂടാതെ ഫ്ലെയിം ഒന്ന് കുറച്ച് വയ്ക്കുക. കുറച്ച് വെച്ചിട്ട് വേണം ചെയ്യാൻ. നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പുളിവെള്ളം കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ പച്ചപ്പ് മാറുന്നവരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമുക്ക് ചൂടുള്ളം ഉണ്ടെങ്കിൽ അങ്ങനെ ഒഴിച്ചു കൊടുക്കാം. അതല്ല പച്ചവെള്ളം ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഒന്ന് അടച്ച് വയ്ക്കാം. ഒരു 5 മിനിറ്റ് വരെ ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കാം. അപ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നല്ല രീതിയിൽ തിള വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന മത്തി കൂടെ നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഒരു കുറച്ച് നേരം ഒരു 5 മിനിറ്റോളം ഒന്ന് അടച്ച് വെച്ചൊന്ന് വേവിക്കാം. ഇനി കുറച്ച് തീ കൂട്ടിയിട്ട് കൊടുക്കാം. ഇനി നമുക്ക് 1 സ്പൂണോളം വെളിച്ചെണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം മുകളിലേക്ക്. നന്ന ചിറ്റിച്ച് വയ്ക്കുക. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ്, നല്ല ടേസ്റ്റാണ് കഴിക്കാൻ മുളക് വറ്റിച്ചത്. താങ്ക് യു.